ഈ സി പി എമ്മിലേക്കും സി പി എം നേതാക്കളിലേക്കും ഒക്കെ ഇഡിയുടെ അന്വേഷണ പരിധി വരുന്നു. സി പി എമ്മിന്റെ അക്കൗണ്ടുകളിലേക്ക് അത് എങ്ങനെയാണ്? അത് രാഷ്ട്രീയമാണോ? സി പി എമ്മിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകാം. അതിൽ കേരളത്തിലെ പൊതുവായ അവസ്ഥയെടുത്താൽ എൽ ഡി എഫിൽ സി പി എം ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. തൃശ്ശൂരിലും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ കെട്ടിവെച്ച കാശിൻ്റെ ഉറപ്പിൽ മാത്രമല്ല. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്, അത് രഹസ്യമല്ല. അത് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന കണക്കിലും ഞങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ആ പണം ഞങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കാറുമുണ്ട് ചില ഒരു ഭാഗം. എന്നാൽ സാധാരണ നിരക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് ജനങ്ങൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ്. ആ വശം തടയാൻ ഒരു കൂട്ടർക്കും കഴിയില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും. ഒരു തരത്തിലുള്ള നിങ്ങളെപ്പോലെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ബി ജെ പിയെ പോലെ വൻപിച്ച തോതിൽ പണമൊന്നും ചിലവഴിക്കാൻ ഞങ്ങൾക്കാവില്ല. പക്ഷേ ആവശ്യമായ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. അതിപ്പോൾ ഇവിടെയും നടത്തുന്നുണ്ട്, ഞങ്ങൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീങ്ങും. അതിലൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇ ഡിക്കോ ബി ജെ പിക്കോ റെഡിയില്ല. അത് നിങ്ങൾ പത്രലേഖകരാണല്ലോ, നിങ്ങൾ അന്വേഷിക്കാറോ? ഏത് അന്വേഷണം ഏതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്? ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനത്തിൻ്റെ ഭാഗമായി അവരിൽ നിന്നുണ്ടാക്കിയ ഫീസ്, അത് രഹസ്യമല്ലാലോ? എല്ലാം അക്കൗണ്ട് വഴിയാണല്ലോ, എല്ലാം സാധാരണഗതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ, ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ആ ഭാഗം അടക്കം ഉള്ളതാണല്ലോ. അതിലെന്താണ് വ്യത്യസ്തയുള്ളത്? അത്തരം ഒരു കാര്യം പോലും കേസിന് ഉപയോഗിക്കാമെന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കീഴ്വഴക്കമായി വരുന്നു, അത്രയേ ഉള്ളൂ. അത് പിന്നെ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതങ്ങ് നടക്കട്ടെ, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ സി പി എമ്മിനെ പറ്റിയാണ് ഇൻകം ടാക്സുകാർ തന്നെ നേരത്തെ ഏറ്റവും നല്ല രീതിയിൽ റിക്കാർഡുകൾ തരുന്നതും റിപ്പോർട്ടുകൾ നൽകുന്നതും സി പി ഐ എം ആണ് എന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടതാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ഇവിടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കാര്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചപ്പോൾ ആ ഭാഗം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ശുദ്ധ അസംബന്ധമായ കാര്യമാണ്. ഇതില് വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് ഇ ഡി നടത്തുന്ന പ്രവർത്തനങ്ങൾ, സി ബി ഐ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ഇൻകം ടാക്സ് നടന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുകയാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അത് ബി ജെ പി ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എത്രമാത്രം കേസുകൾ എടുക്കാൻ പറ്റും, കേസുകൾ എങ്ങനെയെല്ലാം എടുക്കാൻ പറ്റും, അതിനൊരു ഗവേഷണം തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം അന്വേഷണ ഏജൻസികളുടെ ആകെ. അതുകൊണ്ടാണല്ലോ ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് പോലും കടുത്ത ഭാഷയിൽ ഇവരുടെ നടപടികളെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു രഹസ്യമായ, അല്ല പരസ്യമായ രഹസ്യമാണ് ഇതെല്ലാം. ഇവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണ്. അത് ഉദ്യോഗസ്ഥരുടെ സംസാരത്തിൽ കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരു പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കാര്യങ്ങൾ നിയമപരമായി തീരുമാനിച്ചുകൊണ്ട് മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ.
അങ്ങനെ സാധിക്കുമോ? അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യേണ്ടത് ഞാനല്ല, നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ. ഏതായാലും ഞാനതിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ആ നിക്ഷേപം മുഴുവൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ എത്തും.